വല്യണ്ണി ശിവേണ്ണം ഹോസ്പിറ്റലിലേക്ക് എത്തേണ്ട നേരവും കഴിഞ്ഞല്ലോ. മനസ്സിനൊരു സമാധാനം ഇല്ലല്ലോ ഭഗവതി. അഞ്ജു, നീ ഒന്ന് ശിവനെ വിളിച്ചു നോക്ക്, അവർ ആശുപത്രിയിൽ എത്തിയെന്ന് അറിയാലോ. ശിവേണ്ണ അപ്പച്ചേ, ഹലോ, എന്തായി? ഹോസ്പിറ്റലിലെത്തിയോ നിങ്ങള്? ഞാനും വലിയേട്ടനെ എത്തിയിട്ട് കുറച്ചു നേരമായി. എന്നിട്ട് എന്താ ഇങ്ങോട്ട് വിളിക്കാത്തേ? ഇവിടെ ഞങ്ങൾ വിവരമൊന്നും അറിയാത്തോണ്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്ക. ഡോക്ടറെ കണ്ടോ? അപ്പോൾ എന്താന്ന് വല്ലതും പറഞ്ഞോ. പേടിക്കാനൊന്നുമില്ല, ഡോക്ടർ ഇപ്പോഴാ കണ്ടത്. അപ്പുവിടത്തെയും ഹരിയേട്ടനെയും വലിയേടത്തെയൊക്കെ പരിചയമുള്ള ഡോക്ടറാ. പെട്ടെന്ന് ബി പി കൂടിയതുകൊണ്ടുണ്ടായ പ്രശ്നം പറഞ്ഞത്. ഇന്നിവിടെ കിടത്താനാ പറഞ്ഞത്. ബി പി കുറഞ്ഞ നാളെ പറഞ്ഞുവിടാന്ന് പറഞ്ഞു. അമ്മ അടുത്തുണ്ടോ? ഉണ്ട്, ഞാൻ കൊടുക്കാം. അപ്പച്ചിക്ക് തരാൻ പറഞ്ഞു, അപ്പൊ അഡ്മിറ്റ് ചെയ്തു. എന്തോ മോനെ, അപ്പൂന് എങ്ങനെയുണ്ട് ശിവ? അവളെ അവിടെ അഡ്മിറ്റ് ചെയ്തോന്ന് അഞ്ജു പറഞ്ഞു. ശരിക്കും അപ്പൂന് എന്താ സംഭവിച്ചിരിക്കുന്നേ? അഡ്മിറ്റ് ചെയ്തത് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലമ്മേ, ബി പി കൂടിയതുകൊണ്ടുണ്ടായ പ്രശ്നമാ. നാളെ ബി പി കുറഞ്ഞ വീട്ടിലേക്ക് പോരാന്ന് പറഞ്ഞു. ജയന്തി അടുത്ത് എവിടെ വന്ന് പറഞ്ഞത് കേട്ടതുകൊണ്ടുണ്ടായ ആദിയിൽ സംഭവിച്ചു പോയത്. ജയന്തി ഉണ്ടോ അവിടെ? അവരെ ഇനി എന്തിനാ അവിടെ നിർത്തിയേക്കണേ? പറഞ്ഞുകൂടാ പറയാമേ. അവളുടെ കർണ തുറന്ന പൊട്ടിച്ചിട്ട് പറഞ്ഞു വിട് ശിവ. ആശുപത്രിയിൽ വെച്ച് വഴക്കൊന്നും ഉണ്ടാക്കണ്ടെന്ന് ഹരിയേട്ടനെ വലിയേടത്തെയും പറഞ്ഞതുകൊണ്ട് ഞാൻ കടിച്ചു പിടിച്ച് നിൽക്കുന്നത്. എന്തായാലും തമ്പി സാറിനെ വിവരം അറിയിച്ചിട്ടുണ്ട്, അവരുടനെ എത്തുമെന്ന് അറിഞ്ഞത്. അമ്മ വിഷമിക്കണ്ട, പേടിക്കാനായിട്ട് ഒന്നുമില്ല, ഞാൻ പിന്നെ വിളിക്കാം. എന്തു പറഞ്ഞു അപ്പച്ചേ? പേടിക്കാനൊന്നുമില്ലെന്നാ പറഞ്ഞേ. ബി പി കുറഞ്ഞ നാളെ പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു അത്രേ. തമ്പി സാറിനെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. അവളുടെ ഡാഡിയും മമ്മിയും കണ്ടാൽ തന്നെ അവൾക്ക് സമാധാനമാവും. ജയന്തിയുടെ കാര്യം പറഞ്ഞപ്പോ ശിവേണ്ണന്ന് പറഞ്ഞ്. ആശുപത്രി വെച്ച് വഴക്കൊന്നും ഉണ്ടാക്കണ്ടെന്ന് ദേവി ഹരിയോട് പറഞ്ഞു അത്രേ. എന്തായാലും പേടിച്ചതുപോലെ ഒന്നും ഉണ്ടാവാതെ ഭഗവതി കാത്തു. എന്റെ അമ്പടത്തറ ഭഗവതി, എന്റെ അപർണ മോളെ കാത്തിരക്ഷിക്കണേ. അവളെ കൊണ്ട് തന്നെ ഒരു രക്തപുഷ്പാഞ്ജലി കഴിപ്പിച്ചേക്കാമേ. അഞ്ജുനെ വിളിച്ച് വിവരം പറഞ്ഞു ശിവ. അഞ്ജുനോടും അമ്മയോടും പേടിക്കണമെന്നും ബി പി കുറഞ്ഞ നാളെ രാവിലെ ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞെന്നും പറഞ്ഞിട്ടുണ്ട്. എന്താ ഹരി ഞങ്ങളുടെ മോൾക്ക് പറ്റിയത്? അപ്പൊ ബോധം കെട്ട് വീണെന്നാണല്ലോ വിളിച്ചു പറഞ്ഞത്. ബോധം കെട്ട് വീഴാനും മാത്രം എന്താ ഉണ്ടായത്? ബി പി കൂടിയെന്ന് ഡോക്ടർ പറഞ്ഞത്, അതുകൊണ്ടാ ബോധം കെട്ട് തലകറങ്ങി വീണത്. ബി പി കൂടിയെന്നോ? പെട്ടെന്ന് ബി പി കൂടാൻ എന്താ കാരണം? അത് പിന്നെ അവളുടെ ഡാഡിയെ കുറിച്ച് ഇല്ലാത്ത കാര്യം പറയുന്ന കേട്ടാ, അപ്പോ ഒന്ന് സഹിക്കോ. എന്നെ കുറിച്ച് ഇല്ലാത്ത കാര്യം പറഞ്ഞു, ആര് പറഞ്ഞു? സാറ് ശങ്കരൻ മാമിനെ കണ്ട് പറഞ്ഞില്ലേ ശിവനെ കള്ളക്കേസിൽ കുടിക്കത് സാറ് തന്നെയാണെന്ന്, ബാലേട്ടൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നും സാറിന്റെ മൂത്ത് നോക്കി ബാലേട്ടൻ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ. ഇതൊക്കെ നിങ്ങളോട് ആര് പറഞ്ഞു? പറഞ്ഞത് ശങ്കരൻ മാമൻ തന്നെയാ, പക്ഷെ എന്നോടല്ല, സാവിത്രി അപ്പച്ചൂടെ പറയുന്നത് ഞാൻ കേട്ടതാ. പിന്നെ സാന്തന വീട്ടിൽ വരേണ്ട കാര്യം ഉണ്ടായിരുന്നോണ്ട് ഞാൻ അവിടെ എല്ലാരോടും പറഞ്ഞുപോയി. അല്ല, കള്ളോന്നും അല്ലല്ലോ പറഞ്ഞത്. എന്തായാലും വല്ല തന്നെയായിപ്പോയി ബാലേട്ടൻ ചെയ്തത്. ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണ മനസ്സിൽ വന്നോണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ബാലേട്ടന് മുന്നും പിന്നെ നോക്കാതെ എടുത്തേട്ടം കൂടുതലാണെന്നേ സേതോട്ടം പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പൊ ബോധ്യായി. അല്ല, സേതോട്ടനെന്ന് പറഞ്ഞ സാറിന് അങ്ങനെ മനസ്സിലാവാനാ? എന്റെ ഭർത്താവാ സേതോട്ടന്റെ ഉറ്റ കൂട്ടുകാരനെ ബാലേട്ടൻ. ഞങ്ങൾക്ക് അപ്പുനെ ഒന്ന് കാണാൻ പറ്റൂ ഹരി? എല്ലാരും അലോഡ് ചെയ്യാൻ പറ്റില്ല, അത്യാവശ്യം കാണേണ്ട രണ്ടോ മൂന്നോ പേർക്ക് കാണാം. പേഷ്യന്റിനെ കൊണ്ട് അധികം സംസാരിപ്പിക്കരുത്, സഫോക്കേഷൻ കൂടും, അതുകൊണ്ടാ. ഇല്ല, ജസ്റ്റ് ഒന്ന് കണ്ടാ മതി. എന്ന കേറി കണ്ടോളൂ. ഡാഡി മമ്മി കേറി കണ്ടോളൂ. മൂന്നു പേർക്ക് കാണാന്നല്ലേ പറഞ്ഞത്, ദേവിയും കൂടെ വന്നോട്ടെ. എന്തിനാ ദേവി?
അപ്പൊ ഇനിയിപ്പോ അത്യാവശ്യമായിട്ട് കാണേണ്ടത് ഹരി ആയിരിക്കുമല്ലോ. ഹരി, മോൻ ചെന്ന് കാണ. പിന്നെ ഡാഡിക്ക് വരാതിരിക്കാൻ പറ്റൂ? ഞാൻ വിചാരിച്ചു ഡാഡിക്ക് എന്നോട് പിണക്കമാണെന്ന്. ഞാനല്ലോ, നീയല്ലേ ഡാഡിയോട് പിണങ്ങിയത്. സോറി ഡാഡി. മോൾക്ക് എന്താ പറ്റിയത്? ജയന്റെ അടുത്ത് വന്ന് ബാലേട്ടനും ഡാഡിയും തമ്മിൽ വഴക്കായിന്നും മറ്റും പറഞ്ഞപ്പോ മേലാകെ തളരുന്ന പോലെ തോന്നി, തല ചുറ്റി, കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെയും തോന്നി. പിന്നൊന്നും ഓർമ്മയില്ല. ഹരി, നീ പേടിച്ചുപോയോ? ഏയ്, നിനക്കൊന്നും ഉണ്ടാവില്ലെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. നിനക്കൊരു കുഴപ്പമില്ലപ്പോ, ബിപി നോർമലായ വീട്ടിൽ പോവാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. സമാധാനമായിട്ടിരിക്കെ, അധികം സംസാരിക്കണ്ട. എന്തായാലും നിന്റെ ഡാഡിയും മമ്മിയും വന്നില്ലേ, ഇനി മനസ്സിൽ സങ്കടമൊന്നും വേണ്ട. ആരും എന്നെ ഇവിടെ കൊണ്ടുവന്ന്? ഞാനും എടുത്തും കൂടെയാ, ഒപ്പം ജയന്തി അടുത്തും ഉണ്ടായിരുന്നു. എന്തിനാ ജയന്തി അടുത്ത് കൂടെ കൊണ്ടുവന്നത്? വരണ്ടെന്ന് പറഞ്ഞ് കേക്കണ്ടേ? എന്നിട്ട് ദേവിയുടെ എവിടെയാ? ദേവിയും ബാലനും ശിവനും ഒക്കെ പുറത്തുണ്ട്. മോള് സമാധാനമായിട്ട് കിടക്ക്. അപ്പോ പേടിക്കണ്ട, ഡാഡിയും മമ്മിയും ഇവിടെ ഉണ്ട് കേട്ടോ. അതേ സംസാരിക്കണ്ട, റെസ്റ്റ് എടുക്ക്. ഒരു സങ്കടവും വേണ്ട, സന്തോഷമായിട്ടിരിക്കും. ഡാഡിയും മമ്മിയും പുറത്തുണ്ടാവും കേട്ടോ. കിടക്കുന്നത് കാണേണ്ട അവസ്ഥ ഞങ്ങൾക്കുണ്ടായിട്ടില്ല ഇന്നവര്. അവൾ എന്റെ വാക്ക് ധിക്കരിച്ച് വീട്ടിൽ നിന്നിറങ്ങിപ്പോരുകയും അവൾക്ക് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കുകയൊക്കെ ചെയ്തപ്പോ എനിക്ക് സഹിച്ചില്ല എന്നുള്ളത് ശരിയാ. അതിന്റെ ദേഷ്യവും പകയൊക്കെ നിങ്ങളോട് കാണിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷേ അതൊക്കെ എന്റെ മകളെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചും ലാളിച്ചും വളർത്തിയിട്ടും അവൾ എന്നെ ഒരു വിലയില്ലാത്ത പോലെ തള്ളിക്കളഞ്ഞിട്ട് പോയില്ലെന്നുള്ള സങ്കടം കൊണ്ട് തോന്നിയ ദേഷ്യമായിരുന്നു. അതോർക്കുമ്പോഴൊക്കെ സഹിക്കാനാവാത്തത് കൊണ്ടുണ്ടായ പകയായിരുന്നു. പക്ഷേ ഞങ്ങളുടെ മോളൊരു കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നെന്നറിഞ്ഞപ്പോ എന്റെ എല്ലാ ശത്രുതയും ഉരുകി ഒളിച്ചുപോയി. പക്ഷെ എന്നിട്ടും നിങ്ങളുടെയൊക്കെ മുന്നിൽ പെട്ടെന്ന് തോറ്റുതരാൻ മനസ്സ് അനുവദിച്ചില്ല. പക്ഷേ ഇന്നെന്റെ മോള് ബോധം കെട്ട് വീണെന്നും ഹോസ്പിറ്റലാണെന്നും ഒക്കെ അറിഞ്ഞപ്പോ എന്റെ ഹൃദയം പറിച്ചെടുത്തപോലുള്ള വേദനയാ ഞാൻ അനുഭവിച്ചത്. പറഞ്ഞ ബാലനും ദേവിയും വിശ്വസിക്കുമെന്നറിയില്ല. കരച്ചിലടക്കാൻ പണിപ്പെട്ട് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയില് അടുക്കളയിലേക്ക് ഓടി വന്ന് എന്നോട് വിവരം പറഞ്ഞത്. നിന്ന നിലപ്പ് തന്നെ ഇറങ്ങി ഓടിപ്പോരായിരുന്നു ഞങ്ങള്. അപ്പോ സംസാരിച്ചോ? സംസാരിച്ചു.
പക്ഷെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അവൾക്ക്? അവളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ കാണിക്കണം നിങ്ങൾ. ഞാൻ എങ്ങനെ വളർത്തിയ മകളാണെന്നറിയോ? എല്ലാവരുടെ ഇടയ്ക്ക് വരുന്ന ഉരുകു എന്റെ മോള്, എല്ലാം സഹിക്കും അവള്. കേട്ടപ്പോ പേടിച്ചതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ തമ്പിയേട്ട. ബി പി നോർമലായ നാളെ തന്നെ പോവാന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. വേറെ ആപത്തൊന്നും ഉണ്ടാവാത്തതിന് ഈശ്വരനോട് നന്ദി പറയാ ഇപ്പൊ വേണ്ടത്. തമ്പിയുടെ പ്രകടനം കണ്ടിട്ട് അവിടെ ഇരിക്കാൻ പറ്റാത്തോണ്ട ഇങ്ങോട്ട് എണീറ്റ് പോന്നെ. ഏയ് അല്ല ഹരിയേട്ട, അത് പ്രകടനമൊന്നുമല്ല. അപ്പുവിടത്തെയോട് അങ്ങനെ ഉള്ളു നിറയെ സ്നേഹമുണ്ട്, അത് ഉറപ്പാ. എന്തായാലും അപ്പുവിനിങ്ങനെ സംഭവിച്ചുകൊണ്ട് ഇപ്പൊ കുറ്റം മുഴുവൻ അയാൾ ബാലേട്ടന്റെ തലയെ കൊണ്ടിട്ട് അപ്പുവിന്റെ മുമ്പിൽ നല്ലവള്ള ചമയം നോക്കല്ലേ. ഒടുവില് നമ്മളൊക്കെ അങ്ങേരോട് മാപ്പ് പറയേണ്ട അവസ്ഥയിൽ എത്തിക്കും അയാള്. പോരാത്തിന് തമ്പിയുടെ മുമ്പിൽ ഷോ കാണിക്കാൻ ജയന്തിയെടുത്തി അയാളുടെ മുമ്പിൽ ഏട്ടനെ കുറ്റപ്പെടുത്താനുള്ള നല്ല അഭിനയം നടത്തുന്നുണ്ട്. എല്ലാം കൂടി കണ്ടിട്ട് ആകെ വിറഞ്ഞു കയറി വന്നോണ്ടാ ഞാൻ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നത്. അപ്പോ എടുത്തെ കണ്ടിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? നന്നായിട്ട് സംസാരിക്കുന്നുണ്ടോ? സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നെ കണ്ടപ്പോ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ഞാൻ വിഷമിക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കും. പക്ഷേ ആകെ വാടി തളർന്ന് കിടക്ക അവള് കണ്ടിട്ട് എനിക്ക് കരച്ചിൽ വന്നു. അവളുടെ മുമ്പിൽ വെച്ച് പൊട്ടിക്കരയാതിരിക്കാൻ കരച്ചില് കടിച്ചു പിടിച്ച് നിൽക്കായിരുന്നു ഞാൻ. പാവം, വല്ലാതെ പേടിച്ചു പോയവള്. ഒരു വിധത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോരായിരുന്നു. ആ നീ അമ്മ വിളിച്ചപ്പോ അമ്മ എന്ത് പറഞ്ഞു? ജയന്തിയടത്ത് എന്തിനെ ഇനി ഇവിടെ നിർത്തിയിരിക്കുന്ന? കാരണം നോക്കി ഒരെണ്ണം പൊട്ടിച്ചിട്ട് പറഞ്ഞുവിടാൻ പറഞ്ഞു. വേണ്ട, ഇപ്പൊ ഇവിടെ വെച്ച് എന്തെങ്കിലും ചെയ്ത ചിലപ്പോ സാവിത്രി അമ്മയുടെ അടുത്ത് ചെന്ന് എന്തൊക്കെ ഏഷണി പറഞ്ഞു കൂട്ടോന്ന് അറിയില്ല. സമയം വരട്ടെ, അപ്പൊ വേണ്ടത് കൊടുക്കാം. ഇപ്പോഴും കണ്ടില്ലേ ശങ്കരമാമ പറഞ്ഞതും പറയാത്തും കൂടി ഏച്ചു കെട്ടിയായിരിക്കും അപ്പുവിന്റെയും വീട്ടിലുള്ള മറ്റുള്ളവരുടെയൊക്കെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടാവുക. സംഗതി കൈവിട്ടു പോയെന്നറിഞ്ഞപ്പോ കുറ്റം മുഴുവൻ ബാലേട്ടന്റെയും നമ്മുടെയൊക്കെ തലയിടാനുള്ള ശ്രമം നടത്തുക അവര്. നിവൃത്തിയില്ലാതെ വന്നാ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോവും. വേണ്ട ഹരിയേട്ട, ഹരിയേട്ടനായിട്ട് ഇപ്പൊ ഒന്നിനും നിക്കണ്ട. അപ്പുവെടുത്ത് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തട്ടെ. ഹരിയേട്ടൻ പറഞ്ഞതുപോലെ എന്നിട്ട് മതി ജയന്തിയടത്തേക്കുള്ളത് കൊടുക്കുന്നത്. എന്തായാലും ഹരിയേട്ടൻ ഇവിടെ വന്നിങ്ങനെ മാറി നിൽക്കുന്നത് ശരിയല്ല. അങ്ങോട്ട് വന്നിരിക്കുക. വാ ബാല. എന്നാല് ശിവന്റെ പേരില് ആ ജഗന്നാഥനെ സി എ ഒക്കെ കൂട്ടുപിടിച്ച് ഞാൻ കള്ളക്കേസ് ഉണ്ടാക്കിയതാണെന്നൊക്കെ ചിന്തിക്കാൻ ബാലൻ എങ്ങനെ കഴിഞ്ഞു എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നെ ആ രാത്രി ഓടിപ്പാഞ്ഞു വന്ന് ശിവനെ സ്റ്റേഷനിൽ നിറക്കേണ്ട കാര്യം എന്തായിരുന്നു? എനിക്ക് എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ പോരായിരുന്നു. പക്ഷെ ഞാൻ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യം കേട്ടപ്പോ സഹിക്കാൻ പറ്റിയില്ല. ഇങ്ങനൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ എന്റെ മോള് വിഷമിക്കേണ്ട അവസ്ഥ ഉണ്ടാകരുതെന്ന് വെച്ചാ ഞാൻ ശങ്കരനെ കണ്ടപ്പോ ഇക്കാര്യം സംസാരിച്ചത്. അല്ലാതെ എനിക്ക് എന്റെ നിരപരാധിത്വം അറിയിക്കാൻ വേറെ വഴിയില്ലായിരുന്നു. അതിപ്പോ ഇങ്ങനെയായി. ദയവ് ചെയ്ത് ഇനി ഇങ്ങനൊരു തെറ്റിദ്ധാരണ ബാലന്റെ മനസ്സിലുണ്ടാവരുത്. തമ്പി സാറിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. മിണ്ടരുത് നിങ്ങള്. നിങ്ങൾ ഒറ്റൊരുത്തി കാരണം എന്റെ മോളിപ്പ് ഈ അവസ്ഥയിൽ കിടക്കുന്നത്. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറഞ്ഞ് സ്നേഹത്തോട് കഴിയുന്നവരെ തമ്മി തല്ലിക്കുന്ന വൃത്തികെട്ട പരദൂഷണക്കാരിയാണ് നിങ്ങളെന്ന് എന്റെ മോൾ എന്നോട് നേരത്തെ പറഞ്ഞപ്പോഴും നിങ്ങൾ ഇത്ര വിഷമാണെന്ന് ഞാൻ കരുതിയില്ല. വേണ്ട, ഇനി അധികം ന്യായമൊന്നും പറയണ്ട. കുടുംബം കലക്കാനും മറ്റുള്ളവരെ കുത്തി നോവിച്ച് രസിക്കാനോ അല്ലെങ്കിൽ പിന്നെ ഞാൻ ശങ്കറിനോട് പറഞ്ഞ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് ഉടനെ പാഞ്ഞെത്തിയ എന്റെ മോളോടും ആ കുടുംബത്തിലുള്ളവരോടൊക്കെ പറയേണ്ട കാര്യം എന്തായിരുന്നു? ഞാൻ എന്തൊക്കെയാ ശങ്കറിനോട് പറഞ്ഞത് നിങ്ങൾക്കറിയോ? അല്ല, അമ്മന് കള്ളം പറയേണ്ട കാര്യം എന്താ?
ശങ്കരൻ പറഞ്ഞത് തന്നെയാണോ നിങ്ങൾ എന്റെ മോളോട് ഒന്ന് പറഞ്ഞതെന്ന് ആർക്കറിയാം? ഇതിനു മുമ്പും എന്റെ മോളോട് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊടുത്ത് എന്റെ മോളെ ആ കുടുംബത്തിൽ ഒറ്റപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട് നിങ്ങൾ. എന്റെ മഹാദേവ, തമ്പി സാർ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ മനസ്സവാച അറിയാത്ത കാര്യങ്ങൾ ഏതൊക്കെ? വേണ്ട, തരത്തിനനുസരിച്ച് തഞ്ചത്തിൽ താളം ചവിട്ടം പഠിച്ച പെരും കള്ളിയാ നിങ്ങൾ. എന്റെ അനിയത്തി ലച്ചു ആ വീട്ടിലുള്ള സമയത്ത് നിങ്ങളെ ആ വീട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട് ഞാൻ. ബാലന്റെ കുടുംബത്തെക്കുറിച്ച് എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞുകൊടുത്ത് ലച്ചുവിനെ പോലും വഴിതെറ്റിച്ചത് നിങ്ങളാണോന്ന് എനിക്ക് സംശയമുണ്ട്. അയ്യോ, ഞാനിന്ന് സാന്ത്വനത്തിൽ വന്നിരുന്നൊന്നും തമ്പി സാറിനെ കണ്ടു എന്നൊക്കെ ഉള്ളത് നേരാ. പക്ഷെ ആദ്യമായിട്ട് കാണുന്ന ഒരാളോട് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നു തോന്നുന്നുണ്ടോ? അങ്ങനെ ജയന്തി വല്യ നല്ല പിള്ള ചമയൊന്നും വേണ്ട. എന്റെ മോളെ ഒന്ന് കാണാൻ ഞാൻ ആദ്യമായിട്ട് വന്നപ്പോ എന്റെ കൂടെ കാറിൽ ഇടിച്ചു കയറി എന്നോട് പറഞ്ഞതൊന്നും ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. ദേവിയുടെ ഏട്ടന്റെ ഭാര്യയാണ് ഇവരെന്നുള്ളതൊക്കെ എനിക്കറിയാം. പക്ഷേ ഇത്തരം ഇത്തൽക്കണ്ണികളെ കുടുംബത്തിന്റെ ഏഴയലക്ക് തോലും പടർന്നു കയറാൻ സമ്മതിക്കരുത്. ക്യാൻസർ പടർന്നു കയറുന്ന പോലെ പടർന്നു കയറി കുടുംബമൊക്കെ നശിപ്പിക്കും ഇതുപോലുള്ള വിഷവിത്തുകള്. എന്റെ മഹാദേവ, എല്ലാരും നന്നായിരിക്കണമെന്നുള്ള നല്ല മനസ്സുകൊണ്ട് പറഞ്ഞതൊക്കെ ഇപ്പൊ എനിക്ക് എന്നെ വേനയായല്ലോ. എന്റെ മനസ്സ് ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പൊ മോള് ബോധം കെട്ട് വീണതറിഞ്ഞ് ചങ്ക് തകർന്ന് വിവരം വിളിച്ച് പറഞ്ഞതിന് എനിക്കിത് എന്നെ കിട്ടണം. ഓ, അത് ശരി, നിങ്ങളാണല്ലേ എന്നെ വിളിച്ചറിയിച്ചത്. ആ നമ്പർ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇതിനു മുമ്പ് കണ്ടുപരിചയമുള്ള നമ്പറാണല്ലോ എന്ന്. ഞാൻ ഇറങ്ങാം ദേവി, അപ്പമ്മക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഈ സ്ത്രീയെ സൂക്ഷിക്കണം ബാല, ഇവര് കാലുകുത്തുന്നിടം കലഹം ഉറപ്പാ. അടുത്ത ബന്ധുവാണെന്ന് പറഞ്ഞാലും പേടിക്കേണ്ട ശത്രുവാ. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നതിനവാ, വിശ്വസിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ ശിവൻ വീട്ടിലേക്ക് വെക്കോട്ടേട്ടാ. ശരിയാ, അവിടെ അമ്മയും അഞ്ചും കണ്ണനും മാത്രമേ ഉള്ളൂ, നീ വെക്കോ. ഇവിടെ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞ നീ അമ്മയെ സമാധാനിപ്പിക്കുക. ശരി കേട്ടാ. പറഞ്ഞു കേട്ടില്ലേ, ഞാൻ ഇത്തിൽ കണ്ണിയാണ് അത്രേ. അയാൾക്ക് വേണ്ടിട്ടാ ഞാൻ ബാലനെ കുറ്റം പറഞ്ഞത്. അപ്പൊ അയാള് അവരുടെ ഭക്ഷണം ചേർന്ന് എന്നെ ചീത്ത വിളിക്കുന്നു. വെറുതെ അല്ല, തെറ്റിദ്ധാരണ മാറ്റണമെന്നും പറഞ്ഞു തനിക്ക് മാമന്റെ കാല് പിടിക്കേണ്ടി വന്നത്. തനിക്കുള്ളത് ബാലേട്ടന് അനിയന്മാര് തന്നെ തന്നോളും. ബാലേട്ടൻ പറഞ്ഞ സത്യ, കള്ളക്കേസുണ്ടാക്കി ശിവനെ പോലീസ് കേസിലാക്കിയത് ആ തമ്പി തന്നെയായിരിക്കും. താൻ നോക്കിക്കോ, തനിക്കുള്ളൊരു മറുപടി തരാൻ ഈ ജയന്തിക്ക് ഒരു അവസരം വരും. എന്റെ കാരക്കാ ദേവി. എന്തോറ്റി തമ്പിയെ സോപ്പിടാൻ നോക്കിയിട്ട് പറ്റിയില്ലല്ലേ? ഉളുപ്പുണ്ടോ നിങ്ങക്ക്? നിങ്ങക്ക് വല്ലയിടത്തും പോയി തൂങ്ങി ചത്തൂടെ? എന്തിനാ ഇങ്ങനെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പ്രാക്കും ശാപം ഒക്കെ കിട്ടി ഉള്ള സന്തതിയുടെ ജന്മം കൂടെ പാഴാക്കാൻ ഇങ്ങനെ പരദൂഷണം ഏഷണിയും പരത്തിക്കൊണ്ട് നടക്കുന്നത്? മിണ്ടരുത് നിങ്ങള്. അതൊരു ആശുപത്രി ആയതുകൊണ്ടും വല്യേട്ടനും ഏട്ടത്തെയും ഹരിയേട്ടനും ഒക്കെ നിന്നതുകൊണ്ട് മാത്രമാ ഞാനൊന്നും പറയാതിരുന്നത്. പക്ഷെ റോഡിൽ വെച്ച് എന്റെ നേരെ വിരലെങ്ങനെ ചൂണ്ടിയാ? ഇനി ചൂണ്ടാൻ ഈ വിരലുണ്ടാവില്ല, വെട്ടിയെടുക്കും ഞാൻ. തെരുവി കിടക്കുന്ന തെണ്ടിപ്പട്ടിയെ പോലെ കണ്ണിക്കണ്ട കുടുംബത്തിലേക്ക് കയറി പേ പരത്തുന്നത് പോലെ നിങ്ങൾ ഏഷണി പരത്തി നടക്കുന്നത്. ഇനി ഞങ്ങളുടെ കുടുംബത്തിൽ കയറി ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കിയ അപ്പുവടത്തെ തളർത്തി കിടത്തിയതുപോലെ കിടത്താൻ മുതിർന്ന ആണിഞ്ഞു ഒരുങ്ങി അങ്ങാടി നിറങ്ങാൻ കാലുണ്ടാവില്ല നിങ്ങൾക്ക്. മുട്ടുകാല് തലി ഒടിക്കും പറഞ്ഞേക്ക. നിങ്ങളല്ല പറയേണ്ടത്, നിങ്ങളെ ജനിപ്പിച്ച തന്തയും നിങ്ങളെ വയറ്റി ചുമന്ന് പ്രസവിച്ച തള്ളയും വേണം പറയാൻ. എന്താ നൊന്തോ നിങ്ങൾക്ക്? നിങ്ങളെ ഇങ്ങനെ ഒരു ശാപം കിട്ടിയ ജന്മമായിട്ട് ജീവിക്കാൻ വേണ്ടി ജനിപ്പിച്ച അവരുടെ ജന്മം പാഴ് ജന്മങ്ങളായി പോയത്.
സ്വന്തം കുഞ്ഞിനെയും ഭർത്താവിന്റെ അമ്മയും നോക്കാതെ കാലത്തെ തന്നെ ഉടുത്തൊരുങ്ങി മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിച്ച് അവരുടെ വേദന കണ്ട് സുഖിച്ചു നടക്കുന്ന നിങ്ങള് ഒരു ദിവസം എല്ലാം ഓർത്ത് പൊട്ടിക്കരയും. നിങ്ങളുടെ കണ്ണീന്ന് ചോര പൊടിയും. പേ പിടിച്ച തെരുവ് പട്ടിയെ പോലെ നാട്ടുകാർ ഓടിച്ചിട്ട് കല്ലെറിയും നിങ്ങളെ. അതാ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ.